കെഎസ്ആർടിസിയിലെ ശമ്പള പ്രതിസന്ധിക്ക് പിന്നാലെ സമരവുമായി ജീവനക്കാർ. ബി എം എസിന്റെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. കഴിഞ്ഞ മാസത്തെ ശമ്പളത്തിന്റെ ആദ്യ ഗഡു പോലും ലഭിക്കാത്തതോടെയാണ് പ്രതിഷേധം. വരും ദിവസങ്ങളിലും സമരം ശക്തമാക്കാനാണ് യൂണിയനുകളുടെ തീരുമാനം. എല്ലാ മാസവും 5-ാം തീയതിക്ക് മുമ്പ് ശമ്പളം നൽകുമെന്ന മുഖ്യമന്ത്രിയുടെ ഉറപ്പും 10-ന് മുമ്പ് ആദ്യ ഗഡു നൽകാമെന്ന് സർക്കാർ കോടതിയിൽ നൽകിയ ഉറപ്പും തെറ്റി. മാസം പകുതിയായിട്ടും ശമ്പളം ലഭിക്കാതെ വന്നതോടെയാണ് കെഎസ്ആർടിസി ജീവനക്കാർ സമരത്തിനിറങ്ങിയത്. ബി എം എസ് യൂണിയന്റെ നേതൃത്വത്തിൽ ചീഫ് ഓഫീസ് മുതൽ സെക്രട്ടേറിയറ്റ് വരെയായിരുന്നു പ്രതിഷേധ മാർച്ച്. കുടുംബവും കുട്ടികളും വൃദ്ധരായ മാതാപിതാക്കളും അവരുടെ ചികിത്സയും ഇതിലെ ജോലി ചെയ്ത് അസുഖം വന്ന ജീവനക്കാർ ഉൾപ്പെടെ ഉള്ളവരാണ് കെഎസ്ആർടിസിയിൽ പണിയെടുക്കുന്നത്. വളരെ ദുഃഖകരമായ രീതിയിലാണ് കെഎസ്ആർടിസിയിലെ ഓരോ ജീവനക്കാരനും ഓരോ ദിവസവും കടന്നു പോകുന്നത്. കെഎസ്ആർടിസി ജീവനക്കാരെ പട്ടിണിക്കിട്ട് മുഖ്യമന്ത്രിയും വകുപ്പ് മന്ത്രിയും വിദേശയാത്ര നടത്തുകയാണെന്ന് സമരക്കാർ കുറ്റപ്പെടുത്തി. വരും ദിവസങ്ങളിൽ മറ്റ് തൊഴിലാളി യൂണിയനുകളും സമരത്തിനിറങ്ങിയേക്കും. സർക്കാർ സഹായം പ്രതീക്ഷിച്ചെങ്കിലും ധനവകുപ്പ് ഇതുവരെ പണം അനുവദിക്കുന്നതിൽ തീരുമാനമെടുത്തിട്ടില്ല. ഗതാഗത മന്ത്രി വിദേശ സന്ദർശനം കഴിഞ്ഞ് തിരിച്ചെത്തിയാൽ മാത്രമേ ശമ്പള കാര്യത്തിൽ തീരുമാനമെടുക്കുകയുള്ളൂ എന്നാണ് വിവരം. റിപ്പോർട്ടർ, തിരുവനന്തപുരം.